ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇഷാന്റെ കരിയർ അവസാനിച്ചിരിക്കുകയാണ്. സിംബാബ്വെ പരമ്പരയിലും അതുപോലെ തന്നെ ഇന്നലെ പ്രഖ്യാപിച്ച ശ്രീലങ്കൻ പരമ്പരയിലും ഇഷാനെ എടുത്തിട്ടില്ല. ഇനി ഇഷാനെ ഇന്ത്യൻ ടീമിൽ എടുക്കില്ലെന്നാണ് BCCI പറയുന്നത്. ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കാത്തതുകൊണ്ടാണ് ഇഷാനെ BCCI ഒഴിവാക്കിയത്. ശ്രീലങ്കൻ പരമ്പരയിൽ ശ്രേയസ് അയ്യരെ തിരിച്ചു വിളിച്ചു, എന്നിട്ടും ഇഷാനെ വിളിച്ചില്ല. ഇഷാൻ ഇന്ത്യ വിടുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. BCCI മനഃപൂർവ്വം ഇങ്ങനെ ഒഴിവാക്കിയാൽ ഇഷാൻ മറ്റു രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പോകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ BCCI പ്രഖ്യാപിച്ച ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ഏകദിന ടീമിൽ സഞ്ജു ഇല്ല. T20 സ്ക്വാഡിൽ മാത്രമാണ് സഞ്ജു ഉള്ളത്. സഞ്ജു അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 108 റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. എന്നിട്ട് സഞ്ജു പുറത്തായിരിക്കുകയാണ്. സഞ്ജുവിനെ മനഃപൂർവ്വം ചതിക്കുകയാണ് BCCI. ഇപ്രാവശ്യം സഞ്ജുവിനെ ചതിച്ചത് BCCI അല്ല, ഗംഭീറാണ്. ഗംഭീറാണ് സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയത്. അതിന് കാരണങ്ങളുണ്ട്. KL രാഹുലും ഋഷഭ് പന്തും കീപ്പറായിട്ട് ഏകദിന സ്ക്വാഡിലുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിനെ ഒഴിവാക്കിയിരിക്കുന്നത്. സഞ്ജുവിനി സെഞ്ചുറി പോയിട്ട് ഡബിൾ സെഞ്ചുറി അടിച്ചാൽ പോലും BCCI സഞ്ജുവിനെ കളിപ്പിക്കില്ല. അവർക്ക് സഞ്ജുവിനെ ആവശ്യമില്ല. അതാണിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഗംഭീർ അടക്കം സഞ്ജുവിനെ ചലിച്ചിരിക്കുകയാണ്. ഇനി സഞ്ജുവിനെ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായിരിക്കും. T20 സ്ക്വാഡിൽ എടുത്താലും പ്ലേയിംഗ് 11 സഞ്ജുവിന് അവസരം കിട്ടില്ല. സഞ്ജു സൈഡ് ബെഞ്ചിൽ തന്നെയായിരിക്കും. അതിന് കാരണം ഋഷഭ് പന്ത് T20 സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.